ഹലോ ഹായ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങളുടെ ഈദിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള ചെറിയൊരു വീഡിയോ ആണ്. ഇപ്രാവശ്യത്തെ ഈദൊരു സ്പെഷ്യൽ ആണ് കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 17 വർഷങ്ങൾക്ക് ശേഷം ഇക്കയും ഉമ്മയും ഒരുമിച്ചിട്ടുള്ള ഒരു ഈദ് കൂടെയാണ് കേട്ടത്. ഇക്ക ഒരു പ്രവാസിയായിട്ട് ഏകദേശം 17 വർഷമായിട്ടുണ്ട് കേട്ടോ. ഈ ഒരു 17 വർഷത്തിൽ ഒരിക്കൽ പോലും ഇക്ക നാട്ടിൽ ഈദിനായിട്ട് പോയിട്ടില്ല. കുടുംബക്കാരൊന്നൊത്ത് ഈദ് ആഘോഷിച്ചിട്ടില്ല കേട്ടോ. ഇപ്രാവശ്യത്തെ ഈദിന് ഉമ്മ അങ്ങോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ഉള്ള ഒരു ഈദ് കൂടെയാണ് കേട്ടത്. അപ്പോൾ ഈദായിട്ട് നമ്മൾ വലിയ രീതിയിലുള്ള ആഘോഷമൊന്നുമില്ല. സാധാരണ നമ്മൾ എന്താ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട്, മട്ടൺ ബിരിയാണിയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ഫ്രൂട്ട് സലാഡ്, പിന്നെ ബിരിയാണിക്കുള്ള സലാഡ്, അച്ചാറ്, പായസം, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ നമ്മുടെ. അപ്പോൾ ബിരിയാണി ആകുമ്പോൾ പണിയൊക്കെ പെട്ടെന്ന് തന്നെ കഴിയുകയും ചെയ്യുമല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ ബിരിയാണി വെക്കാമെന്ന് വിചാരിച്ച് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഉച്ചയ്ക്ക് തന്നെ അല്ലെങ്കിൽ പോകണം എന്നാണ് പ്ലാൻ കേട്ടോ. അപ്പോൾ പിന്നെ പെട്ടെന്ന് തന്നെ നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഗസ്റ്റായിട്ട് ഇക്കാൻ്റെ മാമൻ്റെ മോനെ കൂടെ ഉണ്ട് കേട്ടോ. ഞങ്ങളെല്ലാവരും കൂടെയാണ് അല്ലെങ്കിൽ പോകുന്നത്. അല്ലെങ്കിൽ ഉമ്മാൻ്റെ ബ്രദറാണ് കേട്ടോ ഉള്ളത്. ഞാൻ മുന്നേ അല്ലെങ്കിൽ ഒരു വ്ളോഗൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. മാമനും ഫാമിലിയാണ് അവിടെ ഉള്ളത്. ഫാമിലി ഇപ്പോൾ നാട്ടിൽ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മാമ മാത്രമേ ഉള്ളൂ അവിടെ. ഞങ്ങൾ ഉച്ചയ്ക്കത്തെ ഫുഡൊക്കെ നേരത്തെ തന്നെ കഴിച്ചിട്ട് നമ്മൾ അല്ലെങ്കിലോട്ട് പോകാനാണ് പ്ലാൻ ആക്കിയിട്ടുള്ളത്. ഏകദേശം 2 മണിക്കൂറിൻ്റെ അടുത്ത് യാത്ര ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ പോയിട്ട് പിന്നെ അവിടെ എവിടെയെങ്കിലൊക്കെ ഒന്ന് ജസ്റ്റ് കറങ്ങാനൊക്കെ പോകണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് നേരത്തെ തന്നെ പോകണം. അപ്പോൾ പിന്നെ ഞങ്ങൾ ഇതാ നേരത്തെ തന്നെ ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. പിന്നെ ഡിസേർട്ടായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ഞാൻ സേമിയും പായസം വെച്ചായിരുന്നു. പിന്നെ നമ്മൾ ഈദിൻ്റെ പർച്ചേസ് ഇങ്ങനെ പോയപ്പോൾ കേക്ക് വാങ്ങിച്ചായിരുന്നു. പിന്നെ ഞാനിതാ ഒരു പുഡിംഗ് കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിക്കോ ഞാൻ എടുത്തിട്ടുള്ളതായിരുന്നു വീഡിയോ. പക്ഷേ എനിക്കിത് സെറ്റായി കിട്ടിയില്ല കേട്ടോ. കാരണം ഞാൻ എൻ്റെ എല്ലാ പണിയും കഴിഞ്ഞിട്ടാണ് പുഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടി നിന്നത്. അതുകൊണ്ട് തന്നെ എനിക്കിത് സെറ്റാവാനുള്ള ടൈമൊന്നും കിട്ടിയില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ വീഡിയോ ഒന്നും അപ്ലോഡ് ആക്കിയില്ല. അങ്ങനെ ഞങ്ങളിത് അല്ലെങ്കിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ അവിടെ എത്തിയിട്ടുള്ള കുറച്ച് വീഡിയോസൊക്കെ ആണ് കേട്ടോ ഇത്. പിന്നെ ഇവിടുന്ന് നമ്മൾ വൈകുന്നേരമൊക്കെ ആയപ്പോൾ ജെബൽഅഫീത്ത് എന്ന് പറയുന്ന മലയുടെ മുകളിലോട്ടാണ് കേട്ടോ പോണത്. ഉമ്മ ഫസ്റ്റ് ടൈമാണ് കേട്ടോ അല്ലെങ്കിൽ വന്നിട്ടുള്ളത്. അപ്പോൾ പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ഈ ഒരു മലയുടെ മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല അടിപൊളി കാഴ്ചകളാണ്. അതുപോലെ മലയുടെ മുകളിൽ നല്ലൊരു വ്യൂ പോയിൻ്റ് കൂടെയാണ് കേട്ടോ.
ഇതൊക്കെ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും മുകളിലോട്ടൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ അവിടുന്ന് പോയത് ഗ്രീൻ മൊബസറ എന്ന് പറയുന്ന പാർക്കിലോട്ടാണ് കേട്ടോ. ശരിക്കും ഈ ഒരു മലമുകൾക്കിടയിലുള്ള ഒരു പച്ചപ്പ് നിറഞ്ഞിട്ടുള്ള ഒരു അടിപൊളി പ്ലേസാണിത്. യു എയിലെ ഒരു കൊച്ചു മൂന്നാർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം കേട്ടോ. ശരിക്കും ആ ഒരു ഫീലിംഗ് ഒക്കെ തന്നെയാണ് കേട്ടോ ഇവിടെയുള്ളത്. പിന്നെ ഇവിടെ ഹോഴ്സ് റൈഡിംഗ് ഉണ്ട്, ക്യാമൽ റൈഡിംഗ് ഉണ്ട്, അതുപോലെ കുട്ടികളുടെ റൈഡും കാര്യങ്ങളും, അങ്ങനെ ഒരുപാട് ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇതിനടുത്ത് തന്നെ ലേക്ക്, ഡാം അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ നമ്മളിവിടെ എത്തുമ്പോൾ തന്നെ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ തിരിച്ച് ദുബായിലോട്ട് തന്നെ പോവും വേണം. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ കുറച്ച് ഭാഗങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പെട്ടെന്ന് തന്നെ ഇവിടുന്ന് പോവാണ് കേട്ടോ ചെയ്തത്. നമുക്ക് ഫുഡൊക്കെ കൊണ്ടുവന്ന് കഴിക്കാനും അതുപോലെ ക്യാമ്പയിൻ ചെയ്യാനൊക്കെ പറ്റിയ നല്ലൊരു അടിപൊളി പ്ലേസാണിത്. അങ്ങനെ നമ്മൾ പിന്നെ ഇവിടുന്ന് തിരിച്ച് റൂമിലോട്ട് തന്നെ പോയിട്ട് പിന്നെ അവിടുന്ന് ഡിന്നറൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ പിന്നെ തിരിച്ച് ദുബായിലോട്ട് പോകുന്നത്. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു നമ്മുടെ ഈദിൻ്റെ വിശേഷങ്ങളൊക്കെ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ആക്കുക. അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ.